പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ വിളിയർപ്പിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും നീക്കി സർവസ്തനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയതയുടെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി ആമേൻ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യ ശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂമിയിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഹതപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. പുകഴ്ത്തുന്നു മർത്യരു നിത്യമഹോന്നതമാ ഉത്താനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ നീ സ്തുതിമാനായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനനഗരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ. കാരുണ്യം നീ ചൊരിയണമേ.
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം സഹോദരരെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവ്വം സദാ സ്മരിക്കുന്നെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ അറിയിച്ചു. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സംഘടനകളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങൾ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾ തമ്മിൽ മറ്റെല്ലാവരോടും സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തീക്ഷ്ണമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിലുറപ്പിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മെസ്സിഹ ഞങ്ങളുടെ പക്കലേക്ക് സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ മർക്കൂസിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:40-45 വരെയുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗി യേശുവിനോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതത്തില് നിർബന്ധമല്ല വേണ്ടത്, സ്നേഹം കൊണ്ടുള്ള യാചനയാണ് വേണ്ടത്. നീ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോ നിർബന്ധിക്കുകയല്ല തമ്പുരാനെ, കമ്പിൾ ചെയ്യുകയല്ല, സ്നേഹം കൊണ്ടുള്ള യാചന. അതാണ് കുഷ്ഠരോഗി ചെയ്തത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് വന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ കുഷ്ഠരോഗി പഠിപ്പിച്ചു തരുന്നത്. അമ്മയുടെ അടുത്താകാം, അപ്പൻ്റെ അടുത്താകാം, മാതാപിതാക്കളുടെ അടുത്താകാം, അല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ അടുത്താകാം, സ്നേഹം കൊണ്ട് യാചിച്ചു നോക്കി, സ്നേഹം കൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് കീഴടക്കി നോക്കി, നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് എൻ്റെ അധികാരം കൊണ്ട് ചെയ്യുന്നതല്ല, സ്നേഹം കൊണ്ട് യാചിക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ കുറേയേറെ വളരേണ്ടിയിരിക്കുന്നു. വളരുമ്പോൾ ആ എളിമ നമ്മളെ താഴ്ത്തും. അതിന് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, ദേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് തുടണേ, എൻ്റെ കുടുംബത്തെ ഒന്ന് തുടണേ. തുടരണം കേട്ടോ, ഞാൻ ദൈവം അന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടത്തി തരണം കേട്ടോ. ഇതല്ല, ഇതാണ് നമ്മുടെയും ഈ കുഷ്ഠരോഗി തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥിക്കാം, യാചിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തലക്ഷണം കുഷ്ഠം മാറി, അവന് ശുദ്ധി വന്നു. യേശു അവനെ കരസനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീതിയെപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതനെ ഇതിനെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്നും വന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ
निर्जोजन ध्रोपदाध्यक्षन मराड्रूस मित्रापोलिता पिता रूपदाध्यक्षन मार्पोली मित्राने മറ്റെല്ലാ മിത്രന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹനയായ നല്ല ഈശോയെ ലോകതലത്തിലും പ്രാദേശിക തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഭയ്ക്ക് ശ്രമങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തീയ സ്നേഹത്താൽ പ്രചോദിതരായി പ്രവർത്തിക്കുവാൻ എല്ലാ സഭാ നേതൃത്വങ്ങളെയും ദൈവജനത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും നമ്മേയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ധനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരകത്തൽ തിരഞ്ഞെടു അങ്ങയുടെ ജീവന മാർജ്ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകല നാഥനാദ്യവും കൃപാസമൃദ്ധ മൃഗടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു നാഥാ നീ മാറ്റേണമേ എന്നെ നീ മാറ്റേണമേ ഒരു നിമിഷം കണ്ണുകളടക്കി പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയമങ്ങളെയും ചേർത്ത് വയ്ക്കാം സ്നേഹം കൊണ്ടുള്ളൊരു യാചന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്ക് എത്രയധികം എളിമയുണ്ടോ അത്രയധികം നമുക്ക് താഴാൻ സാധിക്കും അപ്പോഴാ കർത്താവിന്റെ സന്നിധിയിലായാലും മറ്റുള്ളവരുടെ സന്നിധിയിലായാലും ആ യാചന നടക്കുള്ളൂ അധികാരം കൊണ്ടും അടിച്ചമർത്തൽ കൊണ്ടും കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കും അത് ഹൃദയങ്ങൾക്ക് മുറിപ്പാടുകൾ ഉണ്ടായിട്ട് നടക്കുള്ളു നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മുടെ വേദനകളെ സമർപ്പിക്കാം മനസ്സിനൊന്ന് ശാന്തമാക്കാം യേശുവിലേക്ക് കൊടുക്കാം നമ്മൾ തന്നെ നാഥ അനുഗ്രഹിക്കണേ ആശീർവദിക്കണേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവിനെയും അറിയൽ പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ ദൈവപുത്രന്റെ സ്നേഹന്മാരെ ഏകജാതന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിന്റെ നീ മധുരയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയെയും അവിടുത്തെ പിതാവിനെയും നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ ശരീരരക്തങ്ങളാകുന്നവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാലുഗ്രാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹതരം ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ
സഹോദരരെയും സ്യാരെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂടാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതിലേക്ക് ഇരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കൃപാനം അർപ്പിക്കപ്പെടുന്നു. വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മില് എല്ലാവരും സ്നേഹമൈക്യം ഞങ്ങളുവാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്രമം പ്രത്യാസപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രൂവിന്മാരും സ്രാഫിന്മാരും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ സർഗണങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഇളയവരും ബലഹീനരും അംഗലരുമായി ധൈസ്രവൃതി നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കൂട്ടാം. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴത്തെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരുന്ന ചെയ്തു ഇത് വമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ക്ഷീക്കുവീൻ. ആമേൻ. പ്രകാരം തന്നെ കസയും എടുത്ത് കൃതസദ്രം ചെയ്ത് വാഴത്തെ അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയിടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഫലം ചെയ്യുവേൻ. ആമേൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങളെന്റെ നാമത്തിൽ നിശ്ചയിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവേൻ. സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രതിയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ.
कई कुपाम हृदय चेर
പരിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, സ്നേഹം കൊണ്ട് ഞങ്ങളെ യാചിക്കുന്നതിൻ്റെ മുമ്പിലും ഞങ്ങളുടെ നിയോഗങ്ങളെ, വേദനകളെ, കുടുംബത്തെ അങ്ങ് തൊട്ടണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. പാപികളാണ്, എന്നെ ശുദ്ധനാക്കണമേ, എൻ്റെ കുടുംബത്തെ ശുദ്ധി വരുത്തണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. തിരുവിളാവിൽ നിന്നൊഴുകും തിരുച്ചോരതുള്ളി കഴുകീണമെന്നെ പൊന്നു കർത്താവേ. തിരുവിളാവിൽ നിന്നൊഴുകും തിരുച്ചോരതുള്ളി കഴുകണമേ, നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നത്, എന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു, എന്റെ കണ്ണുനീരുകളെ, പാപത്തിന്റെ കരകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് മനമുരുകിയ നിമിഷം പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് സമാധാനം പഠിപ്പിച്ച് വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതലീകരിക്കരങ്ങളും ഉയർത്തി പഠിച്ച് വിശ്വാസപുരമിരുതെല്ലാം സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് വേയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും നീടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. ഒന്ന് ശാന്തമാകാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്നേഹത്തോടുകൂടി നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. പരീക്ഷകളുള്ള മക്കളെ സമർപ്പിക്കുന്നു, ജോലിയെ സമർപ്പിക്കുന്നു. ഇന്ന ദിവസം ഞങ്ങൾ ചെയ്തെടുക്കേണ്ട എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനാ സഹായങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു.
മനസ്സിന്റെ വലിയ ഭാരങ്ങളെ കണ്ണുനീരുകളെ അസ്വസ്ഥതകളെ ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് ദിവസം യാത്ര ചെയ്യുന്നവരെ വിദേശങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും രോഗികളായിട്ടുള്ള എല്ലാവരെയും ഓപ്പറേഷൻ വിധേയമാക്കുന്നവരെയും കിടപ്പ് രോഗികളായിട്ടുള്ളവരെയും ഈ നിമിഷം സമർപ്പിക്കാം. ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമ്പാടുമുള്ള എല്ലാ വിശ്വാസമുഖത്തെയും അവരുടെ സ്വപ്നങ്ങളെയും നാഥ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പെറുകയും രക്തത്തെ നമ്മളുടെ പാപങ്ങളെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേത്സരസ്ഥലത്തെ അജ്ജകളും നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ ഞാൻ അറിഞ്ഞുകൊള്ളുക.